बलम जीवन एष्वास नाम आग्रह पल संदर्भ नमुक अनिवार्य अभिमुखी वह कष्ट ई कष्ट और मोचन एल मनुष्य आग्रह ना प्रार्थन दैनद जीवित क्रम कष्ट अल्पर जीवन नये नाम आग्रह पक्षे आग्रह विपरीत पल ना जीवन संभव अच्छा प्रधानपेट कष्ट मनुष्य जीवन कष्ट पलतर अच्छी मूं पर मूं तर कष्ट नमें जीवन नाम अभिमुखी कष्ट वॉलंटरी सफरिंग नाम स्वमेध कष्ट नाम अटोर कष्ट ई वॉलंटरी सफरिंग जीवते तेरे कष्ट नाम वेच लोक लहरी विमुक्त विमोचन विमुक्त दिन लहरी अलिवाय मनुष्य मोचन वरुण तलम लहरी विरुद्धरा तीर्कान आह्वानवे लोकारोग्य संघटन नल्को ई लहरी अड़म आफ्रिको लाटिन अमेरिको अलग मत राज्यो संभव नाम का नमें भवन पलपुर नम्बे मकल नाम लहर अड़म के पल संभव ठिपल कुेल पे घटक लहर अड़म चेरपये नामको भर अलग अवीक कष्ट पीड़े नमुक लहरी मनुष्य कीड़क മറ്റൊന്ന് ഈ വോളണ്ടറി സഫറിംഗിൽ പറയുന്നത് നന്മയുടെ മാർഗം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കഷ്ടം ഇത് രണ്ടും ക്രൂശീകരണ സമയത്ത് ഉദാഹരണം കാണുവാനായിട്ട് സാധിക്കും അത് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ യേശുവിനോടൊപ്പം രണ്ട് വശത്തും രണ്ട് കള്ളന്മാർ ക്രൂശിനെ അഭിമുഖീകരിച്ചു ഇവർ രണ്ടുപേരും നമുക്കറിയാം തിന്മയെ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത് തിന്മയുടെ മാർഗ്ഗത്തിലൂടെ നടന്നതിൻ്റെ ഫലമായി അവർക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ക്രൂശ് കഷ്ടത എന്നാൽ മധ്യത്തിൽ യേശു നന്മയുടെ മാർഗം സ്വീകരിച്ച് എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്കായി ജീവന്റെ ഉദ്ധാരണത്തിനായി തൻ്റെ ജീവനെ ക്രൂശിലിത ബലിയർപ്പിച്ച് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നന്മയുടെ മാർഗം സ്വീകരിച്ച യേശുവിന് ലഭിച്ച കഷ്ടത ഇത് രണ്ടും നമുക്ക് ക്രൂശീകരണ സമയത്ത് കാണുവാനായിട്ട് സാധിക്കും അത് ചില നിലപാടുകളുടെ അനന്തരഫലമാണ് ഈ സ്വമേധയാ ഏറ്റെടുക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളെ ആശ്രയിച്ചു പോകാം നല്ല നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ നന്മയുടെ കഷ്ടത നാം ഏൽക്കുന്നു മോശം നിലപാടുകൾ തെറ്റായ നിലപാടുകൾ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് തിന്മയുടെ കഷ്ടത ഏൽക്കേണ്ടതായിട്ട് വരും ഇത് രണ്ടും കഷ്ടതകളാണ് പക്ഷേ നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് കഷ്ടതയെ നാം വിലയിരുത്തുന്നത് നമുക്കറിയാം ഈ COVID-19 ലോകം മുഴുവനും നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പലപ്പോഴും ആ നിയന്ത്രണങ്ങളെ കാറ്റിൽ പറത്തുന്ന ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അടുത്ത കാലത്ത് നാം വായിച്ച് വാർത്തയിലൂടെ അറിഞ്ഞതാണ് ലോക ടെന്നീസിലെ ഒന്നാം നമ്പർ കളിക്കാരനായ ജോക്കോവിച്ച് അദ്ദേഹം കോവിഡ് ബാധിതനായി
അതിന് കാരണം സെർബിയ പ്രയോഷ്യ എന്ന സ്ഥലങ്ങളിൽ അദ്ദേഹം ടെന്നീസ് ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു നേതൃത്വം കൊടുത്തു വളരെ വിപുലമായ കളികളാണ് അവിടെ നടന്നത് ഈ കളികൾക്കിടയിൽ പരസ്പരം അവർ നൃത്തം ചെയ്തു സന്തോഷിച്ചു ആലിംഗനം ചെയ്തു അങ്ങനെ സമ്പർക്കം മൂലം ഈ ജോക്കോവിച്ചിനും തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടു കളിക്കാർക്കും അവസാനം ഈ കോവിഡ് ബാധിച്ചു അറിഞ്ഞുകൊണ്ട് തിന്മയെ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളെ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ അതിനെ കാറ്റിൽ പറത്തുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടത അപകടങ്ങൾ നിയന്ത്രണങ്ങൾ നമുക്ക് വേണ്ടിയാണ് വച്ചിരിക്കുന്നത് അതിന് വിധേയമായി അതും ഒരു കഷ്ടതയാണ് നമുക്കറിയാം ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ആരാധിക്കുവാൻ എല്ലാ വിഭാഗം ആളുകൾക്കും കഴിയുന്നില്ല നമുക്ക് സ്വതന്ത്രമായി നടക്കാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസം വിദ്യാലയത്തിൽ പോയി ചെയ്യുവാൻ കഴിയുന്നില്ല ഇങ്ങനെ എത്ര എത്ര ബുദ്ധിമുട്ടുകളാണ് നാം അനുഭവിക്കുന്നത് ഈ നിയന്ത്രണങ്ങളിലൂടെ പക്ഷെ അത് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നമ്മളെ മാത്രമല്ല നമ്മൾ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ സഹജീവികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ അത് നന്മയുടെ കഷ്ടതയായി മാറുന്നു അതുമൂലം ഒരു നന്മ അനുഭവിക്കുവാൻ ലോകത്തിന് സാധിക്കും യേശുക്രിസ്തുവിൻ്റെ കുറിച്ചിലെ കഷ്ടതയിലൂടെയും നമുക്ക് കാണുന്നതാണ് ലോകത്തിൻ്റെ വീണ്ടെടുപ്പാണ് അപ്പോൾ സ്വമേധയാ ഉള്ള കഷ്ടതയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ രണ്ടാമത് കഷ്ടതയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അൺജസ്റ്റ് സഫറിംഗ് എന്നാണ് അനീതിയുടെ കഷ്ടത അനീതികളുടെ അനന്തരഫലമായി മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടത അത് മറ്റുള്ളവരുടെ നിലപാടുകളിലൂടെ മറ്റുള്ളവരെ എടുക്കുന്ന സ്റ്റാൻഡിലൂടെ നമുക്ക് ഏൽക്കുന്ന കഷ്ടതയാണ് ഈ അൺജസ്റ്റ് അനീതിയുടെ കഷ്ടത എന്ന് പറയുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം വേദപുസ്തകത്തിൽ ഹെരോദാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം നടന്ന സമയത്ത് തൻ്റെ സിംഹാസനം ഉറപ്പിക്കാനായി ഹെരോദാവ് എന്താണ് ചെയ്തത് രണ്ടര വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നിഷ്കരണം കൊന്നുകളഞ്ഞു ഒരു മനുഷ്യൻ്റെ ഒരു ഭരണാധികാരിയുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എത്രയോ ജീവനുകളാണ് പാലസ്തീനിൽ ആ രാത്രിയിൽ കൊഴിഞ്ഞുപോയത് രക്ത ചൊരിച്ചിലായിരുന്നു പാലസ്തീനിൽ ദിവസങ്ങളിൽ ഡ്രാമയിൽ ഒരു വിലാപം ഈ കുഞ്ഞുങ്ങളുടെ വേർപാടിൽ എത്രയോ മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ നിലവിളിച്ചു കാണും എത്രയോ ഭയങ്കരമായ കഷ്ടത ഇത് ഒരു മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി അയാളെടുക്കുന്ന നിലപാടിൽ അനീതിപരമായ നിലപാടിൽ മനുഷ്യനുണ്ടാകുന്ന കഷ്ടതയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ കാലഘട്ടത്തിലും ഈ മൈഗ്രൻ്റ് വർക്കേഴ്സ് അന്യസംസ്ഥാന തൊഴിലാളികൾ അതുപോലെ പ്രവാസികളായി പല സ്ഥലങ്ങളിലുമൊക്കെ അകപ്പെട്ടു പോയവർ അവർ അനുഭവിക്കുന്ന കഷ്ടതകൾ പലപ്പോഴും ഗവൺമെൻറ്റുകളുടെ നിലപാടുകൾ ശരിയായിട്ട് എടുക്കാൻ കഴിയാത്തതുകൊണ്ടുള്ള കഷ്ടതകൾ പലപ്പോഴും ഇന്നും മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അൺജസ്റ്റ് സഫറിങ്ങും മനുഷ്യ ജീവിതത്തിലുണ്ട് മൂന്നാമത്തെ കഷ്ടത എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ സഫറിങ് എന്നാണ് ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന കഷ്ടതകൾ അത് എൻ്റെ തീരുമാനം കൊണ്ടല്ല മറ്റൊരാളുടെ അനീതിപരമായ തീരുമാനം കൊണ്ടല്ല ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതകൾ പ്രകൃതി ദുരന്തങ്ങളും മാരകമായ രോഗങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ദുരന്തങ്ങളാണ് കഷ്ടതകളാണ് ഇന്നും ലോകം അഭിമുഖീകരിക്കുന്ന കഷ്ടത ഒരു ആക്സിഡൻ്റൽ സഫറിങ് ആണ് ആരും പ്രതീക്ഷിച്ചില്ല അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നു യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത ശിഷ്യന്മാരെല്ലാവരും ഈ കഷ്ടതകളിലൂടെ കടന്നുപോയത് മൂന്ന് തരം കഷ്ടതകളിലൂടെയും അവർ കടന്നുപോയി സ്വന്തം നിലപാട് അവർ യേശുവിന് വേണ്ടി ക്രൂശ് വഹിക്കുവാൻ തയ്യാറായി യേശുവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ അവർ തയ്യാറായി സ്വന്തമായി ഈ കഷ്ടതകൾ ഏറ്റെടുക്കുകയായിരുന്നു മാത്രമല്ല അന്ത ഭരണാധികാരികൾ എടുത്ത നിലപാട് കൊണ്ട് അവർ കഷ്ടത അനുഭവിക്കുന്നു പത്രോസിന് ക്രൂശിൽ തലകീഴായി മരിക്കേണ്ടതായിട്ട് വന്നു പലർക്കും രക്തസാക്ഷികളാകേണ്ടതായിട്ട് വന്നു മറ്റുള്ളവരുടെ നിലപാട് കൊണ്ടുള്ള കഷ്ടത യോഹന്നാൻ നമുക്കറിയാം പത്മോസ് ദ്വീപിൽ ഏകനായി അവൻ നാടുകടത്തപ്പെട്ടു
മാത്രമല്ല അവരുടെ ജീവിതത്തിൽ നാം ഉടനീളം നോക്കുമ്പോൾ ആകസ്മികമായും അപ്രതീക്ഷിതമായുമുള്ള കഷ്ടതകളും അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യ സമൂഹം എന്ന് ഇന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്, സഭയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ മൂന്ന് തരം കഷ്ടതകളും പലപ്പോഴായി നമ്മുടെ ജീവിതങ്ങളെ ഭരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ അവ നമ്മൾ കീഴടക്കുന്നുണ്ട്. നമുക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, പലപ്പോഴും മനുഷ്യൻ ചോദിക്കുന്നതാണ്, ഇത്തരം കഷ്ടതകളുടെ കാരണം എന്താണ്? നീതിമാന്മാർ, നിഷ്കളങ്കർ, ഒരു തെറ്റും ചെയ്യാത്തവർ എന്തിന് ഈ വേദനകളും കഷ്ടതകളും അനുഭവിക്കുന്നു? അതിന്റെ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. വേദപുസ്തകത്തിൽ ചോദ്യമുണ്ട്, പക്ഷെ ഉത്തരം പ്രത്യക്ഷത്തിലില്ല. എന്നാൽ പല ഭക്തന്മാരുടെയും ജീവിത അനുഭവങ്ങളിലൂടെ മാത്രം നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ധാരാളം ഫിലോസഫേഴ്സ്, തത്വജ്ഞാനികൾ ഈ കഷ്ടതയുടെ കാരണം അന്വേഷിച്ചവരാണ്. ഋഷിമാർ, യുക്തിവാദികൾ ഒക്കെ ഈ കഷ്ടതയുടെ കാരണങ്ങൾ അന്വേഷിച്ചു. ഭാരതത്തിൽ നമുക്കറിയാം വിധി സങ്കല്പം ഉണ്ടായി, ഇതെല്ലാം നമ്മുടെ വിധിയാണ് എന്ന് പറഞ്ഞ് ഒരു ഫെയ്റ്റ് എന്നുള്ള രീതിയിൽ മനുഷ്യന് ഈ കഷ്ടതയെ നേരിടുവാനായിട്ട് തുടങ്ങി. അത് ഭാരതീയമായ ഒരു ചിന്തയാണ്. ഇനി നമ്മുടെ യഹൂദന്മാരുടെ ചിന്തയിലും ഭാരതീയ ചിന്തയിലും അതുണ്ട്. കർമ്മം, കർമ്മഫലം കൊണ്ടാണ് കഷ്ടത അനുഭവിക്കുന്നത് എന്ന് പറയാറുണ്ട്. അവൻ്റെ പാപങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ മുജ്ജന്മ പാപങ്ങളോ അവൻ്റെ പൂർവ്വപിതാക്കളുടെ അമ്മമാരുടെയോ ഒക്കെ പാപങ്ങളോ ഒക്കെ കൊണ്ട് ഈ കഷ്ടത മനുഷ്യന് വരുന്നു എന്ന് അവർ ചിന്തിക്കുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് യഹൂദന്മാർ ഒരു കുരുടനായ മനുഷ്യന് കാണിച്ചു കൊടുത്തിട്ട് യേശുവിനോട് ചോദിച്ചു, ഇവൻ കുരുടനായി പിറക്കാൻ ഇവനാണോ, ഇവൻ്റെ മാതാപിതാക്കളാണോ, ആരാണ് പാപം ചെയ്തത്? പക്ഷേ യേശു പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, ദൈവമഹത്വം അവനെ വെളിപ്പെടുവാൻ അവൻ അന്ധനായിരിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിലൂടെ അവർക്ക് അത് വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ടാണ് ദൈവമഹത്വം അവരിലൂടെ വെളിപ്പെടുവാൻ, യേശു ക്രിസ്തുവിൻ്റെ തുടർ ശുശ്രൂഷ ചെയ്യുവാൻ അവർ മുന്നോട്ട് വന്നത്. ഒന്നാം നൂറ്റാണ്ടും രണ്ടാം നൂറ്റാണ്ടിലൊക്കെ വളരെ പ്രബലമായി ക്രിസ്തു മതത്തിന് സമാന്തരമായി പോയൊരു മതമായിരുന്നു ഈ ജ്ഞാനമതം, നോസിസ് സിസ്റ്റം എന്ന് പറയുന്നത്. ജ്ഞാനമതത്തിൻ്റെ ഏറ്റവും തെറ്റായ പഠിപ്പിക്കൽ ഇതാണ്. അവർ പറയുന്നു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് യഥാർത്ഥ ദൈവമല്ല, നമ്മൾ ആരാധിക്കുന്ന ദൈവമല്ല, അതേതോ ഒരു കുട്ടി ദൈവമാണ്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ തിന്മകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അത് ശരിയാണോ? ആത്മീയത പറയുന്നത്, വേദപുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് കഷ്ടത ഒരിക്കലും ലോകത്തിന്റെ മാത്രം തിന്മയല്ല. ലോകത്തിൽ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ജീവിതത്തെ ഒന്നുകൂടെ പോളിഷ് ചെയ്യാനായിട്ട്, ഒന്നുകൂടെ സ്ഫുടം ചെയ്യാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് തിരിച്ചറിയുന്നത്. നിത്യമായ ഒരു സന്തോഷം നമുക്ക് ലഭിക്കുന്ന തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷികളാകുവാൻ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നത്. കഷ്ടതയെക്കുറിച്ച് നമുക്കറിയാം, യോബ് ഒരിക്കൽ നീതിമാനായിരുന്നിട്ട് പരീക്ഷിക്കപ്പെട്ടു. എല്ലാ മനുഷ്യരും സ്വന്തം ഭാര്യയെ പറഞ്ഞു, ദൈവത്തെ നീ തള്ളിപ്പറയണം, തിരസ്കരിക്കണം. പക്ഷെ യോബ് ദൈവത്തിൽ തന്നെ ഉറച്ചിരുന്നു. കഷ്ടതയെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. യോബ് പറയുന്നത്, ദൈവം എനിക്ക് നന്മ തന്നത് ഞാൻ അനുഭവിച്ചെത്തി, അവൻ തരുന്ന ഈ കഷ്ടതയും തിന്മയും ഞാൻ അനുഭവിക്കരുത്. യേശു ക്രിസ്തു പോലെ ക്രൂശിൽ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കേണ്ടുന്ന ഒരു സന്ദർഭം ഉണ്ടായി. എങ്കിലും യേശു തൻ്റെ ജീവനെ ആ പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ സമർപ്പിക്കുന്നു. ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും ഒക്കെ ഒരുപോലെ പഠിച്ച ഒരു ഭക്തനായ ദൈവശാസ്ത്രജ്ഞനും ബിഷപ്പുമായിരുന്നു ഓർത്തഡോക്സ് സഭയിലെ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ ലവ് ഫ്രീഡം ഇൻ എ ഗ്രാൻഡ് മിസ്റ്ററി എന്നൊരു തലവാചകത്തോടുകൂടി അതൊരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കു വേണ്ടി വന്ന കഷ്ടതകളുടെ ഒരു വിശദീകരണം ആ പുസ്തകത്തിൽ നടത്തുകയാണ്. ഒടുവിൽ കഷ്ടതയെക്കുറിച്ച്
എനിക്ക് എന്തിന് കഷ്ടത വന്നു എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിരന്തരമായ അന്വേഷണങ്ങളുടെ ഫലമായി അദ്ദേഹം കണ്ടെത്തിയ മറുപടി ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹം ആ പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഐ ഡു നോട്ട് നോ വൈ വി സഫർ ബട്ട് ഐ നോ ദർ ഈസ് നോ സഫറിങ് ദർ ഈസ് നോ ഡെവലപ്മെന്റ് ഓഫ് ക്യാരക്ടർ. എന്തുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു? അദ്ദേഹം പറഞ്ഞു, എനിക്കതറിയില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, കഷ്ടതയില്ലാതെ സ്വഭാവ രൂപീകരണം സാധ്യമല്ല. കഷ്ടതയില്ലാതെ സ്വഭാവ രൂപീകരണം സാധ്യമല്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24:26 ആ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, എമ്മൗസിലേക്ക് ഉയർത്ത യേശു നടന്നു പോകുമ്പോൾ രണ്ട് ശിഷ്യന്മാരുമായിട്ടുള്ള സംവാദമാണ്. ആ 26 യേശു ആ രണ്ട് ശിഷ്യന്മാരോട് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? കഷ്ടതയിലൂടെ മാത്രമേ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉള്ളൂ, ഒരു മഹത്വീകരണമുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന കഷ്ടതയുടെ കാരണമില്ലാണ്, ഗ്ലോറിഫിക്കേഷൻ ത്രൂ സഫറിങ്. ജീവിതത്തിൽ മഹത്വം അനുഭവിക്കണമെങ്കിൽ, ഔന്നത്യം അനുഭവിക്കണമെങ്കിൽ, നന്മ അനുഭവിക്കണമെങ്കിൽ കഷ്ടത എന്ന തീച്ചുള്ളിലൂടെ കടന്നു പോയേ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് കഷ്ടത. എങ്ങനെ അതിനെ അജീവിക്കാം, എങ്ങനെ അതിനെ ധരണം ചെയ്യാം, അതിനും വേദപുസ്തകം തരുന്ന മൂന്ന് ചിന്തകൾ വളരെ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ കഷ്ടത എന്ന് പറയുന്നത് ഒരു സാർവത്രികമായ അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കണം. യൂണിവേഴ്സാലിറ്റി ഓഫ് സഫറിങ്. അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല കഷ്ടത, ഒരു പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല കഷ്ടത, ഒരു വിഭാഗത്തിന് മാത്രമല്ല കഷ്ടത, എല്ലാ മനുഷ്യരും ഒന്നല്ലെങ്കിൽ മറ്റൊരു കഷ്ടത ലോകത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് സമ്പന്നനായാലും ദരിദ്രനായാലും അവൻ ലോകത്തിൽ കഷ്ടതയിലാണ്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ആ എത്ര ഭാഗ്യവാനാണ്, എത്ര സന്തോഷവാനാണ് അവൻ എന്ന് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും, വിലയിരുത്തും. പക്ഷേ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലേക്ക് നാം കടന്ന് നോക്കുമ്പോൾ നമ്മെക്കാൾ ഭയാനകമായ കഷ്ടതകൾ അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:33 യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തിൽ ജയിച്ചിരിക്കുന്നു. ഈ കഷ്ടതയുടെ സാർവത്രികതയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ആ വാക്കുകളിൽ ലോകം മുഴുവനും കഷ്ടത നിറഞ്ഞതാണ്. ലോകത്തിലെ കഷ്ടത എല്ലാ മനുഷ്യർക്കുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്ന ഈ കോവിഡ് 19. സമ്പന്നന് കഷ്ടത, ആ രോഗം വരുന്നുണ്ട്, ഉന്നതന് വരുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും വിഷ്ണുതയുമുള്ള ഭരണാധികാരികൾക്കും ഈ രോഗങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ നീതിമാൻ എന്ന് സാത്താൻ പോലും വിശേഷിപ്പിച്ച ഇയ്യോബിന് ഈ കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിൽ ധൈര്യപ്പെടുവാനാണ് ഇയ്യോബ് നമ്മെ പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാർ അപ്രകാരം കഷ്ടതകളിലൂടെ ധൈര്യപ്പെട്ട് കർത്താവിനെ സാക്ഷിച്ചതാണ്. രണ്ടാമത്, നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ കഷ്ടതകളിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹ സാന്ത്വനങ്ങൾ അനുഭവിക്കാൻ കഴിയണം. കഷ്ടതയുടെ സമയത്താണ് നമുക്ക് സ്നേഹവും സാന്ത്വനവും ലഭിക്കുന്നത്. പലപ്പോഴും അത് ലഭിക്കാതെ എത്രയോ ആളുകൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് ഭാരതം ചർച്ച ചെയ്തതാണ് ഫിലിം ആക്ടർ സുശാന്തിൻ്റെ ആത്മഹത്യ. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് വിഷാദ രോഗത്തെക്കുറിച്ച് കൂടുതൽ ലോകം, പ്രത്യേകിച്ച് ആരോഗ്യ ലോകം ഗൗരവമായി ചിന്തിക്കുന്നത്. മത്സരലോകത്തിൽ, മത്സരത്തിൻ്റെ ഈ ലോകത്തിൽ നമ്മുടെ കൂടെയുള്ളവൻ, നമ്മുടെ സഹപ്രവർത്തകൻ, നമ്മുടെ സഹോദരൻ എങ്ങനെയായിരിക്കുമെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ, അവർക്കൊരു സാന്ത്വനം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ മനുഷ്യന് സമയമില്ലാതെ പോയത് കൊണ്ട്
പലപ്പോഴും അതിന് സാധിക്കുന്നില്ല. അടുത്ത കാലത്ത് മീഡിയയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നൊരു സംഭവമാണ് നമുക്കറിയാം, ചെന്നൈയിലെ ഒരു മെഡിക്കൽ ഒരു സർജറി ഇൻസ്പെക്ടർ കോവിഡ് ബാധിച്ച് മരിച്ചു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണാൻ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് ഭാര്യയും അമ്മയും മക്കളും ഒക്കെ നിലവിളിച്ചുകൊണ്ട് അടുത്ത് വന്നിട്ടുണ്ട്, ആളുകൾ അനുവദിക്കുന്നില്ല. അത് ഒരു പ്രോട്ടോക്കോളാണ്. നമുക്കറിയാം എത്രമാത്രം കഷ്ടത ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സാന്ത്വനം ഇന്ന് എല്ലാവർക്കും ആവശ്യമാണ്. ഇറ്റലിയിൽ കോവിഡ് ബാധ വർദ്ധിച്ചപ്പോൾ ഒരു വൈദികരെ കുറിച്ച് വാട്സപ്പിലൊക്കെ വന്നു, ഒരു വൃദ്ധനായ വൈദികർ, അദ്ദേഹവും കോവിഡ് ബാധിതനായി ആശുപത്രി കിടക്കുകയാണ്. ആശുപത്രി കിടക്കയിൽ താൻ കിടക്കുമ്പോൾ തൻ്റെ അടുത്തുള്ള കിടക്കകളിൽ കിടക്കുന്ന കോവിഡ് ബാധിതരായ രോഗികളോട് അദ്ദേഹം സുവിശേഷത്തിലൂടെ അവരെ ആശ്വസിപ്പിക്കുന്നത് നാം കണ്ടു മാധ്യമങ്ങളിലൂടെ. നമുക്ക് സാന്ത്വനം നൽകുവാൻ കഴിയണം. ചില വർഷങ്ങൾക്ക് മുമ്പ് തൊടുപുഴയുള്ള ന്യൂമാൻ കോളേജിലെ ഒരു മലയാള അധ്യാപകനായ ടി ജെ ജോസഫ് എന്ന ആ പ്രൊഫസറുടെ കൈവെട്ടിയ സംഭവം നമുക്കറിയാം. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു, ജോലി നഷ്ടപ്പെട്ടു. എത്രമാത്രം പിരിമുറുക്കമാണ് അദ്ദേഹം അനുഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ ആത്മാതായി അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ചു, വറ്റുപോകാത്ത ഓർമ്മകൾ. അതിൽ അദ്ദേഹം പറയുന്നു, തനിക്ക് സാന്ത്വനം നൽകേണ്ടെന്ന്, ഈ വേളയിൽ എന്നെ ആശ്വസിപ്പിക്കേണ്ടെന്ന പലരും എന്നെ വിട്ടുപോയി, എനിക്ക് അവരുടെ ആശ്വാസം കിട്ടിയില്ല. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ എന്നെ ആശ്വസിപ്പിച്ചു. അതിലൊരു ബിഷപ്പിൻ്റെ പേര് പറയുന്നുണ്ട്, മഹാകവി ഒ എൻ വി കുറുപ്പിൻ്റെ പേര് പറയുന്നുണ്ട്. അവരുടെയൊക്കെ സാന്ത്വന വാക്കുകളാണ് എന്നെ ജീവിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കഷ്ടത വേദന വരുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സ്നേഹവും സാന്ത്വനവും വളരെ വലുതാണ്. ആ സാന്ത്വനം കർത്താവിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്ന് നാം ചിന്തിക്കുക. നമ്മുടെ കഷ്ടതകളെ ഏറ്റെടുത്ത ഒരു ദൈവം, നമുക്ക് വേണ്ടി ക്രൂശിൽ നമ്മുടെ വേദനകളെ സ്വയം ഏറ്റെടുത്ത ഒരു കർത്താവ്, എത്രമാത്രം നമ്മളെ സംതുലിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹജീവികളെ കണ്ടെത്തുക, അവരുടെ വേദനകളിൽ സാന്ത്വനം പകരാൻ നമുക്ക് സാധിച്ചാൽ ഒരു പരിധിവരെ അവരെയും സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമത്, ദൈവത്തിൻ്റെ സഹായം ഉണ്ട് എന്ന പ്രത്യാശം. ഈ എല്ലാ കഷ്ടതകളും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇല്ല. ഈ ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഡേവിഡ് ലിവിങ്സൺ ആഫ്രിക്കയിലെ നരഭോജികളുടെ സുവിശേഷവുമായി എത്തിയ മിഷണറിയാണ്. ധാരാളം കഷ്ടത അദ്ദേഹത്തിന് ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയ സംഭവം വരെയാണ്. ഒരിക്കൽ അദ്ദേഹം മിഷണറി പ്രവർത്തനങ്ങളുടെ നടുവിൽ സ്വന്തം നാടായ സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. പ്രഭാഷണം കഴിഞ്ഞൊരു വിദ്യാർത്ഥി എന്നിട്ട് ചോദിച്ചു, ഈ നരഭോജികൾക്കിടയിൽ അങ്ങ് എന്തിനാണ് പോകുന്നത്? എത്രമാത്രം കഷ്ടത അനുഭവിച്ചു അങ്ങയുടെ കൈ വെട്ടി മാറ്റിയ അനുഭവം വരെ ഉണ്ടായാലോ, പിന്നെന്തിനാണ് വീണ്ടും അങ്ങ് ഈ മിഷൻ ദൗത്യവുമായി ആഫ്രിക്കയിലേക്ക് പോകുന്നത്? ഡേവിഡ് ലിവിങ്സൺ പറഞ്ഞ മറുപടി ഇതാണ്, ദൈവത്തിൻ്റെ വാക്തത്വമാണ്, ഞാൻ ദൈവം എന്നോട് കൂടെ ഉണ്ട്. അദ്ദേഹം ആ വാക്യം പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിന്ന് ജീവിക്കുന്നത്. എന്നാൽ വായിച്ച ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് തന്നെയാണ്. എല്ലാ കർഷകരെ അതിജീവിച്ച പൗലോസ് പറയുന്നു, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. 14-ാം വാക്യത്തിൽ വീണ്ടും പൗലോസ് ചേർത്ത് വയ്ക്കുന്നു, എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ദൈവം എന്നെ സാന്ത്വനിപ്പിക്കുന്നു, എന്നെ ശക്തനാക്കുന്നു. ഞാൻ സകല കർഷകരെയും അതിജീവിക്കാൻ മതിയാവനാണ്, പക്ഷേ എങ്കിലും എൻ്റെ സഹവിശ്വാസികളായ നിങ്ങൾ എൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ ആചരിക്കുന്നതാണ്, അതും എനിക്ക് ആശ്വാസമായി തീരുന്നു. ഞാൻ ഈ ചിന്തകളെ ചുരുക്കട്ടെ. 3 തരം കഷ്ടതകളാണ് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത്. സ്വമേധയാ നാം ഏറ്റെടുക്കുന്ന കഷ്ടത, അതുതന്നെ നെഗറ്റീവായിട്ടുള്ള തിന്മകളുടെ കഷ്ടതകളുണ്ട്, നന്മകൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കഷ്ടതകളുണ്ട്. രണ്ടാമത്, അനീതിയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത, മറ്റുള്ളവർ ചെയ്യുന്ന അനീതിയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത. 3,
ആകസ്മികമായി നമുക്ക് ഉണ്ടാകുന്ന കഷ്ടത. ഇതിനെങ്ങനെ അന്തിമിക്കാം? ഈ കഷ്ടതകളെല്ലാം ലോകത്തിലെ ജീവിതത്തിന്റെ ഭാഗമാണ്, അത് സാർവത്രികമാണ്. ലോകം മുഴുവനും ഏത് മനുഷ്യനും ഏതവസ്ഥയിലും ജീവിച്ചാലും കഷ്ടതയുടെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരും എന്ന് നാം മനസ്സിലാക്കുക. രണ്ടാമത്, ആ കഷ്ടതയിലൂടെ ദൈവം നമുക്ക് തരുന്ന സ്നേഹസാന്ത്വനം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്, ദ വൗണ്ട് ഓഫ് ഹീലർ, മുറിവേറ്റ സൗഖ്യദായകൻ. ഒരിക്കലും നമുക്ക് മുറിവുകളൊക്കെ ഉണങ്ങിയിട്ട് മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കാൻ വിചാരിച്ച മതിയില്ല. യേശു ക്രിസ്തു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേറ്റ ഒരു വ്യക്തിത്വമാണ്. എന്നാൽ ആ മുറിവേൽക്കുമ്പോഴും മറ്റുള്ളവരുടെ മുറിവുണക്കാൻ യേശു പരിശ്രമിച്ചു. മൂന്നാമത്, ആ യേശുവിലൂടെ നമുക്ക് ലഭിക്കുന്ന കഷ്ടതകളുടെ അജീവനം, അത് നമ്മുടെ മഹത്വകരമായ ഒരു നിത്യജീവനാണ്. ആ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഒരുപാട് പുസ്തകം നമ്മൾ വായിക്കുന്നു. ഇനി രോഗമില്ല, കഷ്ടതയില്ല, ദുരിതമില്ല, വെയിലും ചൂടും ഏൽക്കുകയില്ല, നിത്യമായ സന്തോഷം. അതുകൊണ്ട് നിത്യമായ ഒരു സന്തോഷത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നാം എല്ലാം പുതിയ യെരുശലേമിലേക്കുള്ള പ്രയാണം. താൽക്കാലികമായി ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടതകളും നിത്യതയിലേക്ക് നിത്യതയിൽ നമുക്ക് ദൈവം ഒരുക്കുന്ന ആ വലിയ സന്തോഷത്തിൻ്റെ മുന്നോടിയാണെന്ന് ഞങ്ങൾ ജീവിക്കുവാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ.